നമസ്കാരം. കോൺഗ്രസ് അണികൾക്ക് കരുത്തിന്റെ പര്യായമാണ് ശ്രീ കെ സുധാകരൻ. കേസുകളും വിവാദങ്ങളും പാർട്ടിക്കകത്തുനിന്നുള്ള വിമർശനങ്ങളും ഈ കരുത്ത് ചോർത്തിക്കളയുന്നുണ്ടോ? വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇതാദ്യമായി കെ പി സി സി അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ മനസ്സ് തുറക്കുന്നു ഈ പ്രത്യേക അഭിമുഖത്തിൽ. പ്രസിഡന്റ്, വെരി വാം വെൽക്കം ടു ദി പ്രോഗ്രാം. താങ്ക് യു വെരി മച്ച്. കുറേ കാലമായി താങ്കൾ സത്യത്തിൽ ഒരു ടെലിവിഷൻ അഭിമുഖം കൊടുത്തിട്ട് പലപ്പോഴും വാർത്താ സമ്മേളനങ്ങളിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, പാർട്ടിക്കകത്ത് നിന്ന് ഉയർന്നു വരുന്ന വിമർശനങ്ങൾ, പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ, ഇതൊക്കെ കെ സുധാകരൻ എന്ന കരുത്തനായ നേതാവിന് വ്യക്തിപരമായി ബാധിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്നെ സംബന്ധിച്ച് അതൊക്കെ കാച്ചിമുട്ടും തോറും കൂടുതൽ കൂടുതൽ തിളങ്ങി വരുന്ന സംഭവം ഉണ്ടല്ലോ, ആ സംഭവം പോലെയാണ് എന്നെ സംബന്ധിച്ച്. ഇതൊക്കെ എനിക്ക് ഒരു അഗ്നിപരീക്ഷണങ്ങളാണ്. ഓരോ അഗ്നിപരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴും ഞാൻ കൂടുതൽ കൂടുതൽ കരുത്താർജിക്കുന്ന ഒരാളാണ്. അങ്ങനെ കരുത്താർജിച്ചത് കൊണ്ടാണ് ഞാനിന്നിങ്ങനെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ എന്നോ ഞാനിതൊക്കെ അവസാനിപ്പിച്ചു പോയിട്ടുണ്ടാകും. എൻ്റെ മനക്കരുത്ത് എന്താ? ഇതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്ന മനക്കരുത്ത് എന്താ? ആ മനക്കരുത്ത് ഇതുപോലുള്ള എക്സ്പീരിയൻസാണ്. ഇത് ഇന്ന് തുടങ്ങിയൊന്നുമല്ല, വർഷങ്ങളേറെയായി. ശക്തിധരൻ്റെ സ്റ്റേറ്റ്മെൻ്റൊക്കെ വായിച്ചില്ലേ? അത്ര വർഷമായി ഇതൊക്കെ തുടങ്ങി, ഇതിനൊക്കെ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. അതുകൊണ്ട് അവിടെയൊന്നും പതറാതെ, അവിടെയൊന്നും തലകുനിക്കാതെ, അവിടെയൊന്നും വഴുതി പോകാതെ ഞാൻ കടന്നു വന്നത്, ഇന്ന് എത്തേണ്ടത് എത്തിയത് ഒക്കെ എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെയും ഓരോ പ്രതിസന്ധിയിൽ നിന്നും ഞാൻ ആർജിക്കുന്ന കരുത്തിൻ്റെയും ഫലമായിട്ട്. ഇപ്പോൾ വ്യക്തി എന്ന നിലയിൽ ശ്രീ കെ സുധാകരൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും രാഷ്ട്രീയ സമൂഹത്തിനും ഒക്കെ നന്നായിട്ട് അറിയാം. താങ്കൾ ഈ പറഞ്ഞ പോലെ ഈ താങ്കൾ കടന്നു വന്ന അഗ്നി പരീക്ഷകളെ കുറിച്ചറിയാം, താങ്കൾ നേടിയെടുത്ത ബലത്തെക്കുറിച്ചറിയാം, താങ്കൾ നേടിയെടുത്ത വിജയത്തെക്കുറിച്ചറിയാം. പക്ഷേ ഒരു വിഷയം, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, പാർട്ടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി അധ്യക്ഷന് മുന്നിൽ പിന്നിൽ അണിനിരക്കേണ്ടതാണ്. അവിടെ ഒരു ബലക്കുറവ് താങ്കൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കേസിലെ വിവാദങ്ങളൊക്കെ ഉണ്ടായി, കേസുകൾ വന്നപ്പോൾ പലയിടങ്ങളിലും പ്രതിഷേധം ഉണ്ടായെങ്കിലും കേരളത്തിലെ കോൺഗ്രസിന് നയിക്കുന്ന ഒരു നേതാവിന് വേണ്ട ഒരു പിന്തുണ ശ്രീ കെ സുധാകരന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് എല്ലാവരിൽ നിന്നും പിന്തുണ കിട്ടിയിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരും എന്നെ വിളിച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ചില രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ലീഗ് നേതാക്കൾ വിട്ടു നിൽക്കുന്നു, കോൺഗ്രസിലെ AI വിഭാഗങ്ങളെ നയിക്കുന്ന നേതാക്കൾ. ലീഗിന്റെ വിട്ടുനിൽക്കൽ ഏതിനാ? നിങ്ങൾ കണ്ണൂരിലെ മീറ്റിംഗ് ഉദ്ദേശിക്കുന്നത്? അത് ഇതുമായിട്ടുള്ള ബന്ധമല്ല, അത് അവിടുത്തെ കോർപ്പറേഷൻ സംബന്ധമായ ഒരു വിഷയത്തിന്റെ പുറത്താണ്. അത് രണ്ടു ദിവസം കൊണ്ട് സോർട്ട് ഔട്ട് ചെയ്തു. ഞങ്ങളതിന്റെ തീരുമാനം ഞങ്ങൾ അറിയിച്ചു. അവരുടെ അതിർത്തി പ്രകടിപ്പിച്ച രംഗത്ത് വന്നിരുന്നു ആ സമയത്ത്. വളരെ അപൂർവം, വളരെ അപൂർവം. കോൺഗ്രസിനെ പോലത്തെ ഒരു വലിയ പാർട്ടിക്കകത്ത് എന്തിനും ഏതിനും അഭിപ്രായം പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ, ഒരായിരങ്ങളുള്ള കോൺഗ്രസിൻ്റെ അകത്ത് ആ പ്രതികരണങ്ങളൊക്കെ വളരെ 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 മൈനോറിറ്റി, ഇഗ്നോറബിൾ പെർസെൻറ്റേജ് മാത്രമാണ്. ആണല്ലേ? അല്ല, വലിയൊരു പ്രതിഷേധം പ്രതീക്ഷിച്ച പോലെ ഉണ്ടായില്ല എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ പ്രസിഡന്റ് തോന്നിയിട്ടില്ല? ഇല്ല, പാർട്ടി ഒറ്റക്കെട്ടായിരുന്നു. എല്ലാ തരത്തിലും ഉണ്ടായിരുന്നു, സത്യമാണ്. ഈ മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ പലരും പലതരത്തിലുള്ള സംശയങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത്, ക്ഷമിക്കണം, ഇടതുപക്ഷത്ത് നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ എന്താണ് കെ സുധാകരനും മോൻസൺ മാവുങ്കലും തമ്മിലുള്ള ബന്ധം? താങ്കൾ പല ഒരു ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചാണ്. പക്ഷേ അവിടെ സംശയം, ഇപ്പോൾ ഈ സ്വപ്ന സുരേഷിൻ്റെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയൊക്കെ പറയുന്നുണ്ട്, എന്നിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല, എന്തുകൊണ്ടാണ് അദ്ദേഹം മൗനത്തിലിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം മൗനം കൊണ്ട് ഇതൊക്കെ അംഗീകരിക്കുകയല്ലേ എന്ന് താങ്കൾ ചോദിച്ചു പ്രതിപക്ഷത്തിരുന്ന്. അപ്പോൾ ആ ചോദ്യം ഇപ്പോൾ കെ സുധാകരനും നേരിടുന്നില്ലേ? ഇല്ല, ഞാൻ കേസ് കൊടുത്തു. മോൻസൺ മാവുങ്കലിനെതിരെ ഞാൻ കേസ് കൊടുത്തു. താങ്കൾ കേസ് കൊടുത്തിരുന്നു? ഞാൻ കേസ് കൊടുത്തു. എന്താണ്? ഞാൻ കേസ് കൊടുത്തു. എന്റെ മരണനിഷ്ഠ കേസ് അടക്കം കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോവാണ്. നാളെയോ മറ്റന്നാളോ കേസ് ഫയൽ ചെയ്യും. ഫയലിന് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കെതിരെ റിലീഫ് കിട്ടണമെന്നും പറഞ്ഞ കേസുണ്ട്. ഈ കേസ് ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്. ലീഗൽ പ്രോസസ് ചെയ്യാനുണ്ട്. മോൻസൺ മാവുങ്കലിനോട് ഒരു സോഫ്റ്റ് കോർണർ കേസ്? എനിക്കൊരു സോഫ്റ്റ് കോർണറും ജോൺസണുള്ള എനിക്കില്ല, മാവുങ്കലിന് എനിക്കില്ല. ഞാനും അയാളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് യാദൃശ്ചികമായിട്ടുള്ള ഒരു ബന്ധം. അതിനപ്പുറത്ത് യാതൊരു ബന്ധവും അദ്ദേഹവും ഞാനും തമ്മിലില്ല. അദ്ദേഹം അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേരെ തോക്ക് ചൂണ്ടി സുധാകരനെതിരെ പറയണമെന്ന് പറഞ്ഞിട്ട് പോലും അയാൾ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം അതിനെതിരെ മജിസ്ട്രേറ്റിന് 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തു.
എന്നെ ഭീഷണിപ്പെടുത്തി സുധാകരനെതിരെ പറയാൻ വേണ്ടി ഇന്ന ഓഫീസർ റസ്റ്റം എന്ന് പറയുന്ന ഓഫീസർ എന്നെ തൂക്ക് കാണി ഭീഷണിപ്പെടുത്തി എന്റെ കുടുംബത്തെ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന 164 സ്റ്റേറ്റ്മെന്റ് അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് ഇപ്പോ ഞങ്ങൾ അത് കേസ് കൊടുക്കാൻ പോവാണ് वकील डीटेल वकील वकील रूमिल चोचाल मोन्सन मावंगल के सुधाकरनेतिरे परिपी श्रमिकों तोक चूंकि इत्र अड़पुर बंधम अड़पमे या आवश्यम ओरा शुकीण वेलो अंत प्रसक्त चौदह एद शुकण अदलिफा अदेहमेंवड़ी ताती कूटिकेट अद भीषणिपड़ीटू अदेहमत पर मजिस्ट्रेट को परा या शुवाण एंकारी शुवाण पी अने परा अद या अदसुत्र अपुरुआ ती संभव समयत तांग मोन्सन बावंगल वीटल मोन्सन संसा अवड़ोर चेरपकार अनूप अनूप मनस അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ കുറിച്ച് മോൻസൺ എന്നോട് പറഞ്ഞു അതല്ലാതെ എന്നോട് നേരിട്ട് ഇന്നുവരെ അനൂപോ അല്ലെങ്കിൽ ആ കേസിൽപ്പെട്ട പ്രതികളിൽ ബാധികളിൽ പരാതിക്കാരിൽ ആരെങ്കിലും ഒരാളോ എന്നോട് ഇവരുടെ ബിസിനസ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പോലീസ് ഡിവൈഎസ്പി ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ പിന്നെ സൂം മീറ്റിംഗിൽ ई पर कक्ष संसाचिटेंट आ मीटिंग संसाचो या चोदचु निपड़ेमी बिजनेसो इला पत्कोड़ी पत्कोड़ी मुंबे चोदचो इन एम पी निो निवो चो इला चोद उत्तरमी उत्तरमी या पोलिस ऑफीसर् अोद अोदार्थ्य अमे अ मोन्सने भीषणिपड़ी परिपा श्रमितुपर 164 स्टेटमेंट वनोकूरी आ केस तीर्तु सुधाकरन मोन्सने अवड़ा चौदह यानी कुछ इन पर पराय वो यावण आलोचु या तमिल तमिल याद बंधवी यावर तमिल स्नेह बंधव आरोग्य एवरे ईसान श्रमिक अलगे अमीचु पीड़ा मनसवड़े सीपीएम नेता कई पावान सीपीएम नेता कई पावान इत मुख्यमंत्री प्राइवेट सेक्रेटरी पी शशि पी शशि मुंब और पेणवाणिप के पेणस स्त्री पिटीपिड़ी नाण कट पार्टी पुरता वर्ष कई इदेम अदेहते पूजा अदेहते नाकी अदेहते आफीसल प्राइवेट सेक्रेटरी पी शशि पी शशिया इन पे व्यक्ति मनस अलिस्टीस अदीसें विचना निर्देश एलोलो अगर क्यों कलो अगर नमक क्यों ऑफीस बंधप उदस्थन्मरस अल पल चल आ शशियाजि पे शशिया निर्देश शशि नियंत्रण एलो आए आए निर्बंधु स्टेटमेंट को आटी पर अद कल या परो परिप्रमितो एंको
അദ്ദേഹത്തെ ആ കുട്ടിക്ക് അറിയാം. ഞാനൊരു ആ കുട്ടിയുടെ ബന്ധമില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അവരെ പിന്നെ പോക്സോ കേസ് നടക്കുമ്പോൾ ഞാനവിടെ ഉണ്ടെന്ന് പറയിക്കാൻ ശ്രമിച്ചു, ഉണ്ടാക്കാം, അത് ഒരാൾ പോലും പറഞ്ഞില്ല. അങ്ങനെ കേസിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു തെളിവും അവർക്ക് പറയാൻ സാധിക്കാത്ത വിധം കേസ് പൊളിഞ്ഞ് ആപ്രശൂട്ടായി നിൽക്കുകയാണ്. അതായത് ഈ ക്രൈംബ്രാഞ്ച് താങ്കളെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഈ പോക്സോ കേസുമായി ബന്ധപ്പെടുത്താൻ ശ്രീ കെ സുധാകരനെ അതിലേക്ക് ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ താങ്കൾ അവരോട് തട്ടിക്കയറി? അസത്യമാണ്. അവർ കുറേ കുറച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ അനൂപോടൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഒരു തുമ്പും കിട്ടാത്തപ്പോൾ പിന്നീട് അവൾ ട്രയൽ സ്റ്റൈൽ മാറ്റി. അതിൽ പിന്നെ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു 3-4 ക്വസ്റ്റ്യൻ വന്നത് പോക്സോ കേസുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്നെ ചോദ്യം ചെയ്യുന്നത് ഏത് കേസിലാണ്? സാമ്പത്തിക കേസിലാണോ അല്ല പോക്സോ കേസിലാണോ? അല്ല സാമ്പത്തിക കേസിലാണ്. പിന്നെ താനീ ചോദിച്ച ചോദ്യങ്ങളൊക്കെ പോക്സോ കേസാണല്ലോ. ഞാൻ ചോദിച്ചു, തനിക്ക് ഒരു അജണ്ട ഉണ്ടോ? എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടണമെന്നൊരു അജണ്ട തനിക്കുണ്ടോ എന്ന് എനിക്കറിയാം. ഞാൻ മനസ്സിലാക്കി ഞാൻ തൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അങ്ങനെ ഒരു അജണ്ട ഉണ്ടെങ്കിൽ കെ സുധാകരനാണ് പറയുന്നത് പ്രതികരിച്ചിരിക്കും, സൂക്ഷിച്ച് ചെയ്താൽ മതിയെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ വിരളി ചൂണ്ടി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം. പിന്നെ കുറേ നേരത്തേക്ക് സംസാരിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി. പിന്നെ വീണ്ടും പഴയ പഴയ മറ്റേ ദിനത്തിൽ തന്നെ പോയി പെട്ടെന്ന് ഒരു മണിക്കൂറുകൊണ്ട് നിർത്തുകയും ചെയ്തു. എന്തുകൊണ്ടാണ് പരാതിക്കാർ ഈ സാമ്പത്തിക ഇടപാടുകളുടെ കാര്യത്തിൽ കെ സുധാകരനുമായി കൂട്ടിക്കെട്ടിയത്? അതെനിക്കറിയില്ല, അവരോട് ചോദിക്കണം. ഞാൻ ഏടിയും ജീവിതത്തിൽ ഏടിയും പൈസ ഉണ്ടാക്കാൻ പോയിട്ടില്ല. നിങ്ങൾ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, എൻ്റെ ഒരു തുറന്ന പുസ്തകമാണ് എൻ്റെ ജീവിതം. ഞാൻ എല്ലായിടത്തും ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കറപ്റ്റല്ല. ഞാൻ പൊളിറ്റിക്സിനകത്ത് എത്തിക്സ് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. പ്രൊഫസർ മാത്യു മണിയനാണ് എൻ്റെ കെ എസ് യുവിനകത്ത് ഇരിക്കുമ്പോൾ ശരൽകുന്ന് ക്യാമ്പിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗം, അത് ഒരു വലിയ പിന്നെ എന്താ പറയുക, ഒരു 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 തീരുമാനമായി, ഒരു ഡിസിഷനായി, എന്നെ വഴികാട്ടി, ജീവിതത്തിൻ്റെ വഴികാട്ടിയായി എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. എ പൊളിറ്റീഷ്യൻ ഷുഡ് ബി എ റോൾ മോഡൽ ടു സൊസൈറ്റി. അതിനെന്തു വേണം എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. 3 W ഒഴിവാക്കണം, 3 W. കുട്ടികൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ടും പറഞ്ഞു, യു ട്രൈ ടു അവോയ്ഡ് 3 W. അപ്പോൾ ആർക്കും 3 W കുറിച്ച് അറിഞ്ഞില്ല. അപ്പോൾ പലരും ചോദിച്ചു, എന്താണ് സാർ വാട്ട് ആർ ദി 3 W? അപ്പോൾ അദ്ദേഹം കയ്യല്ലി ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ചിരിച്ചുകൊണ്ടും പറഞ്ഞു, ഉള്ളവരോട് പറഞ്ഞു, വൈൻ, വിമൺ, വെൽത്ത്, ഇത് 3 സമൂഹത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഘടകം. ഇതിനോടുള്ള ആഭിമുഖ്യം ആസക്തി പാടില്ല എന്ന് പറഞ്ഞ വാക്ക് അന്ന് തിരുനിൽത്തി വെച്ച ആളാണ് ഞാൻ. ഇല്ല, അതില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാ ആളുകളുടെ മുമ്പിലും ഇത്രയും ആത്മധൈര്യത്തോടെ എല്ലാറ്റോടും പ്രതികരിക്കുന്നത്. ഒരു തരത്തിലും എവിടെയും ഒരു ചെറിയ തുണ്ടത്തിൽ എന്നെ ബന്ധിക്കാൻ എനിക്ക് സാധിക്കില്ല. ഏത് അന്വേഷണം? അപ്പോൾ ഈ KPCC പ്രസിഡന്റിനെതിരെ ഒരു കേസ്, അതിന് പുറമെ 2021 ഫയൽ ചെയ്ത കേസിന്മേലുള്ള അന്വേഷണങ്ങൾ, പ്രതിപക്ഷ നേതാവിനെതിരെ കേസ്, ഇപ്പോൾ ഈ വളരെ ആസൂത്രിതമായി പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു നീക്കമാണ് എന്നാണല്ലോ രാഷ്ട്രീയം. ഇടതുപക്ഷ രാഷ്ട്രീയം നെഗറ്റീവ് പൊളിറ്റിക്സ് ആയപ്പോഴും എന്നും പോസിറ്റീവ് പൊളിറ്റിക്സ് അല്ല. ഞങ്ങൾ പോസിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ആളുകളാണ്. ഞങ്ങൾ നശീകരണ ബുദ്ധിയല്ല ഞങ്ങൾക്ക്, ക്രിയേറ്റീവായ ബുദ്ധിയാണ്. പക്ഷെ കൈതോലപ്പായ വിവാദത്തിൽ അങ്ങനെയല്ലല്ലോ. കൈതോലപ്പായ വിവാദത്തിൽ ആ വിവാദം വളരെ ശക്തമായി പൊളിറ്റിക്കലി ഉപയോഗിക്കുന്നുണ്ടല്ലോ പ്രതിപക്ഷം. അല്ല, അത് ഉപയോഗിക്കണം, അത് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളതൊന്ന് തച്ചുകെടുക്കാനല്ല, ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോസിറ്റീവാണ്, നെഗറ്റീവ് അല്ല. അവർ ചെയ്യുന്നത് നെഗറ്റീവാണ്, എന്നിട്ട് പോസിറ്റീവാകാൻ ശ്രമിക്കുക, കരിയില്ല. ഒരു കാര്യം എന്ത് കളവ് പറഞ്ഞാലും അത് ഒരിക്കൽ മുളച്ചു കാണും. സത്യത്തെ മണ്ടിട്ട് മൂടാനൊന്നും ആർക്കും സാധിക്കില്ല. കുറച്ച് കാലത്തേക്ക്, കുറച്ച് ദിവസത്തേക്ക് അത് മാറ്റി പൂർത്തി വെക്കാം, പക്ഷേ അത് പുറത്തു വരും. ഏത് സാഹചര്യത്തിലാണ് കെ സുധാകരൻ ഈ അധ്യക്ഷ പദവി ഒഴിയുന്നതിനെ കുറിച്ച് ആലോചിച്ചത്? ഏത് മാനസികാവസ്ഥയിലായിരുന്നു അത്? അങ്ങനെ ഒരു വാർത്ത വരികയും താങ്കൾ രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന് വിവരങ്ങൾ വരികയും ചെയ്തിരുന്നു, അത് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഉണ്ടായോ യഥാർത്ഥത്തിൽ? അല്ല, അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യ ചുറ്റുപാടിൽ എനിക്ക് തോന്നി എൻ്റെ പ്രവർത്തനം ഇപ്പോൾ എൻ്റെ പേര് ദോഷം, പാർട്ടിക്കൊരു ദോഷം ഉണ്ടാവരുത് എന്ന ആഗ്രഹം. പക്ഷെ എന്നെക്കൊണ്ട് പാർട്ടിക്കൊരു ദോഷം ഉണ്ടാവരുത്, അതെൻ്റെ മനസ്സിലെ ആഗ്രഹമാണ്. അതൊരു പോസിറ്റീവ് തിങ്കിങ്ങാണ്, നെഗറ്റീവ് എല്ലാം തുറക്കണം, പോസിറ്റീവാണത്, ഞങ്ങൾക്ക് പോസിറ്റീവേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ സന്നദ്ധ നേതാക്കന്മാരോട് എൻ്റെ സന്നദ്ധത അറിയിച്ചു, എൻ്റെ പേരുകൊണ്ട് എന്നെക്കൊണ്ട് പാർട്ടിക്കൊരു ക്ഷീണം ഉണ്ടാവില്ല, ഞാൻ മാറിനിൽക്കാൻ തയ്യാറാണ്, സമ്മതിക്കാത്തതുകൊണ്ടാണ്. ഇവിടെ മാത്രമല്ല, ഹൈക്കമാൻഡിൽ വരെ
സമ്മതിച്ചിട്ടില്ല. സമ്മതിച്ചിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ഞാൻ മാനിതുന്നേനെ കെ പി സി പ്രസിഡന്റ്ഷിപ്പ് എന്ന്. കാരണം ഞാൻ ഇത്തരം ഒരു കേസിനകത്ത് ഒരു പ്രതിയാവുക എന്ന് പറയുന്നത് പാർട്ടിക്കൊരു നഷ്ടമാണ്, പാർട്ടിക്കൊരു നഷ്ടമാണ് എന്നൊരു ഹാനികരമാണ് എന്നൊരു ഫീലിംഗ് എന്റെ മനസ്സിൽ തോന്നിയിരുന്നു എനിക്ക്. അങ്ങനെ പാർട്ടിയെ മൊത്തമായി ആലോചിച്ചിട്ടാണോ അതോ ആണ് ആണ് നേതാക്കളുടെ ഒന്ന് പിന്നിലേക്ക്? നേതാക്കന്മാരൊന്നും ആരും എനിക്കെതിരെ നിന്നിട്ടില്ല. ഒരു നേതാക്കന്മാരും വേണ്ടത്ര പിന്തുണച്ചോ എന്നാണ് ഞാൻ എന്റെ ആവശ്യത്തിനുള്ള പിന്തുണ എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാ തരത്തിലും പിന്തുണ തന്നിട്ടുണ്ട്. എന്നെ വിളിക്കാത്ത നേതാക്കന്മാരില്ല. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുണ്ട്, ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുണ്ട്, മറ്റൊന്നും ഇതിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് തടസ്സമില്ല എന്ന് പറഞ്ഞ ആളുകൾ ഈ പാർട്ടിയുടെ അകത്ത് ഏറിയാണ്. ഓരോ അഭിപ്രായ വ്യത്യാസവും അവരാരും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരാൾ എന്നോട് സ്വരട്ട മാറിക്കളാം രാജിവെച്ച് എന്ന് പറഞ്ഞിട്ടില്ല. അത് ധൈര്യമായിട്ട് പോകും, ധൈര്യമായിട്ട് പോകും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എൻ്റെ മനസ്സാക്ഷി കുത്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എന്തുകൊണ്ടാണ് മനസ്സാക്ഷി കുത്തുണ്ടായത്? അല്ല, എന്തായാലും അതൊരു ഒരു 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 കേസല്ലേ? ആ കേസിൻ്റെ അകത്തൊരു കെ പി സി സി അധ്യക്ഷനെ പോലത്തെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പ്രതിയാകുമോ എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് അതിനൊരു പേര് ദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ ശങ്കിച്ചു. തെറ്റില്ലല്ലോ. അത് ഞാൻ ഷെയർ ചെയ്യുന്ന നേതാക്കന്മാരുമായിട്ട്. അപ്പം അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു അങ്ങനത്തെ പ്രശ്നമേ ഇല്ല, മാറുന്നതാണ് ദോഷം, മാറരുത്, സ്ട്രോങ്ങായി നിൽക്കണം, ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ടുണ്ട്, പാർട്ടി ഇതിൽ ആഗ്രഹിക്കുന്നില്ല എന്ന് എല്ലാ നേതാക്കന്മാരും അഖിലേന്ത്യാ തലം മുതൽ കേരളത്തിലെ എല്ലാ നേതാക്കന്മാരും എന്നെ വ്യക്തിപരമായും ഫോണിലും സംസാരിച്ചിട്ടുണ്ട്. പാർട്ടി പുനഃസംഘടന താങ്കൾക്ക് പാർട്ടിക്കുള്ളിൽ പുതിയ ശത്രുക്കളെ ഉണ്ടാക്കി. ഇപ്പോൾ ഇന്നലത്തെ യോഗത്തിൽ പോലും അതിശക്തമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ AI നേതാക്കൾ ഉന്നയിച്ചു എന്ന് വിവരങ്ങൾ. കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിൻ്റെ അകത്ത് പുനഃസംഘടന നടക്കുമ്പോൾ ഇത്തിരി പരാതികൾ സ്വാഭാവികമാണ്. അമിതമായ സ്വാതന്ത്ര്യം, പിന്നെ പ്രവർത്തന സ്വാതന്ത്ര്യവും ചിന്താ സ്വാതന്ത്ര്യവും കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ സ്വാഭാവികമായും അവരവരുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു വലിയ സമൂഹത്തിനകത്ത് ഒരു ചെറിയ ഒരു പിടി കാര്യം കൊണ്ട് എല്ലാ ആളുകളെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ല. ഇപ്പം നമ്മൾ കുറച്ച് ഭാരവാഹികളും കുറേ നേതാക്കന്മാരുമാണ്. അവരുടെ താല്പര്യങ്ങൾ എല്ലാവരുടെയും താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാത്തവർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് മനസ്സിന് ഒരു ഫീലിംഗ് ഉണ്ടാവും. ആ ഫീലിംഗ് അവർ ഷെയർ ചെയ്യും. അത് സ്വാഭാവികമാണ്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അത് ഉൾക്കൊള്ളേണ്ടതാണ്. സാധിക്കും, തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തണം, മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റണം, മാറ്റാൻ പറ്റില്ലെങ്കിൽ ആ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത്രയല്ലേ നിവൃത്തിയുള്ളൂ. അങ്ങനെ കോൺഗ്രസിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയൊരു ഭൂകമ്പമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു കോർഡിനേഷനിൽ പ്രശ്നങ്ങളുണ്ട് എന്ന വിമർശനം. ഒരു വിമർശനങ്ങളും ഇല്ല എനിക്ക് തോന്നുന്നു. സംസ്ഥാനത്തിൽ എന്റെ പ്രശ്നം വന്നപ്പോ ആദ്യം ശൈപ്പം കിട്ടത് വി ഡി സതീശനാണ്. ചങ്ക് കൊടുത്തും സംരക്ഷിക്കുന്നതാണ്, ചങ്ക് കൊടുത്തും സംരക്ഷിക്കുന്നതാണ്, അത്രയൊക്കെ വാക്കുകൾ നെഞ്ചി തട്ടി പറയുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് എന്ത് ആശങ്കയാണ്? ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ ആശയവിനിമയത്തിൽ എന്തെങ്കിലും? നമ്മളെല്ലാം എല്ലാ ദിവസവും നല്ല ആശയവിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സമയവും സംസാരിക്കുന്നതാണ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ രണ്ട് തവണ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. വൈകുന്നേരം കാണാൻ പറ്റുമോ കാണാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിരിഞ്ഞത്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പരസ്പരം ആലോചിച്ച് സംസാരിച്ചിട്ട് ചെയ്യാം. ഏക സിവിൽ കോഡ് വിഷയത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന നിലപാടുകൾ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്? ഞാൻ പറഞ്ഞ മുസ്ലിം ലീഗ് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് UDFനകത്ത് ഉണ്ടായിരുന്നത്. അന്ന് ഒരു ഒരു ഫോർമുല തന്നെ ഉണ്ടായിരുന്നു, അതായത് കുഞ്ഞുഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാപ്പ, അങ്ങനെ KM മാണി, PK കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടി. അപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് ഈ കക്ഷികളെ UDFനകത്ത് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ആ ഒരു ഈസിനെസ്, ആ ഒരു ഒരു വാംത്ത്, ആ ഒരു സൗഹാർദ്ദം യഥാർത്ഥത്തിൽ ഇപ്പോൾ നഷ്ടപ്പെടുന്നുണ്ടോ ലീഗിൻ്റെ കാര്യത്തിൽ? അങ്ങനെ ഒരു ആശങ്കയുണ്ട്. കാരണം ഇപ്പോൾ ലീഗ് പറയുന്നത് ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ പോകേണ്ടതുണ്ടോ എന്ന കാര്യം പോലും അവരാലോചിക്കുമെന്നാണ്. അത് ലീഗോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, ഞങ്ങളും ലീഗും തമ്മിൽ യാതൊരു തർക്കവും ഇല്ല. ലീഗുകാരുടെ എല്ലാ വികാര വിചാരങ്ങളെയും ഉൾക്കൊള്ളുന്നവരാണ് കോൺഗ്രസ്സുകാർ. ഒരു അസ്വാരസ്യത്തിൻ്റെയും അസ്വസ്ഥതയുടെയും ഒരു തിരുനാളവും ഒഴിവടിയും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കഴിഞ്ഞ ദിവസവും കുഞ്ഞാലിക്കുട്ടിയാർ സംസാരിച്ചിരുന്നു, രണ്ട് തവണ ഞങ്ങൾ ഇന്നലെ ഫോണിൽ സംസാരിച്ചിരുന്നു. പക്ഷേ ഒരു ആശങ്കക്കും വകയുള്ള ഒരു സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ലീഗുകാർ ഞങ്ങളെടുക്കുന്ന അതേ നയത്തോടൊപ്പം ഞങ്ങളോട് അവരോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ അവർ ഞങ്ങളോടൊപ്പം. ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗിനെ കുറെ കൂടി ആത്മവിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവർക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ പറയുന്നത് 100% അംഗീകരിച്ചവരാണ് ലീഗുകാർ. ഞങ്ങൾ പറഞ്ഞത് തന്നെ യാഥാർത്ഥ്യമാണെന്ന് പറയുന്നവരാണ് അവർ. അതിനകത്ത് നമുക്കൊരാശങ്കയേ ഇല്ല, ഒരാശങ്കയുമില്ല. ഞാൻ വാദിക്കാൻ വേണ്ടി പറയുന്നതല്ല, റിയലായി പറയുന്നതാണ്. അല്ല, ഇപ്പൊ ഇന്നലത്തെ യോഗത്തിൽ തന്നെ ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ ദേശീയ
നേതൃത്വത്തിൽ നിന്ന് ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നൊരു നേതാവ് പറയുന്നു. വ്യക്തതയൊക്കെ ആയി കഴിഞ്ഞെന്ന് പറയുന്നു. എന്താണ് കേരളത്തിൽ സ്വീകരിക്കേണ്ട നിലപാടെന്ന കാര്യം വ്യക്തതയൊക്കെ എന്നോ ഞങ്ങൾ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? ആലോചിക്കാൻ പറ്റുമോ? ഒരു ബഹുസ്വരതയുടെ നാടാണ് ഈ നാട് അല്ലേ? സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ നാടിൻ്റെ അവസ്ഥ എന്താ? ഈ നാടിൻ്റെ അവസ്ഥ സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം വ്യത്യസ്തമാണ്. ഭാഷകൾ വ്യത്യസ്തം, ആചാരങ്ങൾ വ്യത്യസ്തം, അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തം. ഈ ബഹുസ്വരതയുടെ ഒരു മണ്ണ് ഇങ്ങനെ ഒറ്റക്കെട്ടായി നിലനിൽക്കില്ല എന്ന് ഞാൻ പത്രസമ്മേളനത്തിൽ ഇപ്പം അത് പറഞ്ഞു തരുന്നത് നിലനിൽക്കില്ലെന്ന് ലോകത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും പറഞ്ഞതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിലനിൽക്കില്ല, അത് അടിച്ചു തകരും വർഗീയ കലാപം കൊണ്ടോ സാംസ്കാരിക കലാപം കൊണ്ടോ ഭാഷാ സംഘർഷം കൊണ്ടോ സാമൂഹ്യ കലാപം കൊണ്ടോ അത് തകരും. നെഹ്റുവിനെ പോലത്തെ ഭരണരംഗത്ത് പരിതപ്പറ്റനല്ലാത്ത ഒരു നേതാവിന് ഇന്ത്യ നയിക്കാൻ സാധിക്കില്ലെന്ന് ലണ്ടൻ ടൈംസ് എഡിറ്റർ കോൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഇന്ത്യ നിലനിൽക്കുമെന്ന് കരുതാത്ത ഒരു ഭൂഖണ്ഡമാണ് ഈ ഭൂമി. ഇതിൻ്റെ ഈ ബഹുസ്വരതയൊക്കെ ഒരുമിപ്പിച്ച് ഒരൊറ്റക്കെട്ടായി നിർത്തി ഇത്രയും ഭാഷകളെ സമന്വയിപ്പിച്ച് ഇത്രയും സംസ്കാരങ്ങളെ സമന്വയിപ്പിച്ച് ഇത്രയും ആചാരാനുഷ്ഠാനങ്ങളെ സമന്വയിപ്പിച്ച് ഈ രാജ്യത്ത് കൊണ്ടുപോയ പാർട്ടിയാണ് കോൺഗ്രസ്. ഈ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന അതിൻ്റെ പുറത്താണ് ഓർമ്മ വേണം. ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ എന്നോ തകർന്നിട്ടുണ്ടാകും. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കുറേ ചെറിയ നാടുകളാണിത്, നാട്ടുരാജ്യങ്ങൾ. ആ നാട്ടുരാജ്യങ്ങളെ ഒരു രാഷ്ട്രമാക്കി, ആ രാഷ്ട്രത്തെ ഒരു സംസ്കാരമാക്കി, ആ രാഷ്ട്രത്തെ ഒരു ആചാരമാക്കി, ആ രാഷ്ട്രത്തെ ഒരു അനുഷ്ഠാനമാക്കി മാറ്റി 75 വർഷം ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇതിനപ്പുറത്ത് എന്താ ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച്, ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഒരു വികാരത്തെ അവർക്ക് കണക്കിലെടുത്തേ കഴിയൂ. അപ്പോൾ അവർ പറഞ്ഞ ഏക സിവിൽ കോഡ് ആ നിലയ്ക്ക് ഒരു ദേശീയ സ്വഭാവമുള്ള ഒരു വിഷയമാണ്. അവിടെ യോജിച്ച് പ്രവർത്തിക്കേണ്ടവർക്കൊപ്പം നിൽക്കണം, വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇടതുപക്ഷം അതിൻ്റെ ക്യാമ്പയിനിങ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടി ഇങ്ങനെ ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുത്ത് ഇടതുപക്ഷത്തിന്റെ സെമിനാറുകളിലോ അല്ലെങ്കിൽ യോജിക്കുന്നുണ്ടോന്നാണ്? സെമിനാറിൽ പോയി നമ്മൾ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു പോളിസി ലൈനിലേക്ക് പോകില്ല, ഒരിക്കലും പോകാൻ കഴിയില്ലല്ലോ. എങ്ങനെയാ പോകാൻ കഴിയ? ഞാൻ ചോദിക്കുന്നു, ഇതിന് എന്തുകൊണ്ട് പോകാൻ കഴിയില്ല? പോകാൻ കഴിയില്ല കാരണം സി പി എമ്മിന്റെ നയം വേറെയാണ്. സി പി എം ഇത് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാനുള്ളൊരു അവസരമായി വിനിയോഗിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും ഇങ്ങനെ ഒരു ഏക സിവിൽ കോഡ് വന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടവരാരാ? ആരാ? ആ അവർക്കെതിരെയാണ് നിൽക്കേണ്ടത്? അവര് സി പി എം നിൽക്കേണ്ടത് എന്നാൽ അവർക്കെതിരെയാണോ അല്ല അവർക്ക് അനുകൂലമായിട്ടാണോ? അവർക്ക് അനുകൂലമായി നിൽക്കുന്നുവെങ്കിൽ അവരോടൊപ്പം നിൽക്കണം, ലീഗോടൊപ്പം നിൽക്കണം, ലീഗിൻ്റെ നയത്തോടൊപ്പം നിൽക്കണം. അതിപ്പോ സി പി എമ്മിന് നയമുണ്ട്, ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം അവർ നിലകൊള്ളുന്നത്. ആ അജണ്ടയാണ് അവരുടെ ലക്ഷ്യം. ആ അജണ്ട സാക്ഷാത്കരിക്കാനാണ് അവർ നിൽക്കുക. അപ്പോൾ അവരടുക്ക നിന്ന് ഒരു കുറുക്കൻ കോഴിയെ കോറ്റാൻ കൊടുക്കുന്ന പോലെയാ. അങ്ങനെ വന്നാൽ ലീഗ് കുറുക്കൻ്റെ കയ്യിൽ പെടുന്ന കോഴിയായി മാറും. അത് അവർക്ക് മനസ്സിലാക്കേണ്ട ബുദ്ധിയൊക്കെ ലീഗുകാർക്കുണ്ട്. ആ അപകടത്തിലേക്കൊന്നും മുസ്ലിം ലീഗ് പോകില്ല. ബുദ്ധിയുള്ള ആളുകൾ അതിനകത്തുണ്ട്, നല്ല കഴിവുള്ള നേതാക്കന്മാരുണ്ട്, പരിയസമ്മാൻ അതിനകത്തുണ്ട്. ആ അപകടത്തിലൊന്നും മുസ്ലിം ലീഗ് പോയി പോകില്ല. പ്രസിഡന്റ്, ഞാൻ ചോദിക്കുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസിന് കുറെ കൂടി ലീഗിനെ വിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ട് എന്ന് പ്രസിഡന്റിന് തോന്നുന്നുണ്ടോ? അതോ ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വിശ്വാസമാണ് ലീഗിനെ, 100% വിശ്വാസമാണ്. ഒരഭാഗത്തെയും അവരുടെ ഭാഗത്തെയും വിഷയത്തിൽ വരില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ UDFനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ക്രൈസ്തവ വോട്ടുകൾ അല്ലെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ UDFലേക്ക് വന്ന ചരിത്രമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പരിശോധിക്കുമ്പോൾ ഉള്ളത്. പക്ഷെ അതേസമയം ഇപ്പോൾ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യവും സാമൂഹ്യ സാഹചര്യവും രൂപപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. പ്രസിഡന്റ് നന്നായ ഇപ്പൊ മധ്യ തിരുവിതാംകൂറിൽ ഒരു മുസ്ലിം വിരുദ്ധ വികാരം, ഇപ്പോൾ ഈ ലവ് ജിഹാദ് അല്ലെങ്കിൽ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെ രൂപപ്പെടുകയും അവിടെ ഒരു മുസ്ലിം വിരുദ്ധ വികാരം മധ്യ തിരുവിതാംകൂർ പോലുള്ള മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ BJP കൃത്യമായി ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അവർ ഈ അജണ്ടയെ പുഷ് ചെയ്യുന്നുണ്ട്. അത് കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ആശയക്കുഴപ്പത്തിലാക്കലേ? അതായത് മലബാർ മേഖലയിൽ മുസ്ലിം ന്യൂനപക്ഷം ആരെ വിശ്വസിക്കണം? മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ മുസ്ലിം വിരുദ്ധ വികാരം പുലർത്തുന്ന ക്രൈസ്തവ വിഭാഗത്തെ ആര് കൂടെ നിർത്തും? ഇത് കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ ആശയക്കുഴപ്പത്തിലാക്കലേ? ആശയക്കുഴപ്പമില്ല. മണിപ്പൂർ വിഷയം കാളി കത്തിയപ്പോ അതെല്ലാവർക്കും ബോധ്യമായി. നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാ, അങ്ങനെ ഒരു ചിന്ത വന്നിരുന്നു. ആ ചിന്തയൊക്കെ മാറ്റി
ആ കട്ടൊക്കെ അഴിച്ചു വിട്ടു അങ്ങനെ ഒരു ചിന്തയും അവരെ മനസ്സിലില്ല മണിപ്പൂർ മണിപ്പൂർ ഒരു മോഡലായി കിടക്കുക മണിപ്പൂരിൽ എന്താ സംഭവം മണിപ്പൂരിൽ എവിടെയാണ് എത്തിയത് അവിടെ അവിടെ കൊല്ലപ്പെടുന്ന ആരാ ആരാണ് ആക്രമിക്കപ്പെടുന്നവർ ആരെയാണ് വെടിവെച്ച് കൊല്ലുന്നത് മൈനോറിറ്റീസിനെയാണ് ആ മൈനോറിറ്റീസ് ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് അല്ലാത്ത ഒരു പാർട്ടി ഇന്ത്യ ഭരിച്ചാൽ ഉണ്ടാകാവുന്ന ഇന്ത്യയാണ് മണിപ്പൂരിൽ അവർ കാണുന്നത് അനുഭവത്തിൽ കാണുകയാണവർ അതൊക്കെ അവർ മാറ്റി എന്നോ മാറ്റി മണിപ്പൂർ തുടങ്ങിയത് തൊട്ടേ അത് മനസ്സെന്നേ കളഞ്ഞു നിങ്ങൾ എല്ലെങ്കിലും ചോദ്യം വിളിച്ച് അന്വേഷിക്കുക ഏതെങ്കിലും ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് അവർക്ക് വെട്ടിത്തുറന്ന് പറയും ഒരു തർക്കവും വേണ്ട നിങ്ങൾ പറഞ്ഞ സംബന്ധം ശരിയാ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ ഇടക്കാലത്ത് വന്നിരുന്നു കോൺഗ്രസ് മാത്രമല്ല ഞങ്ങളെ സംരക്ഷിക്കാൻ ബി ജെ പി തയ്യാറുണ്ട് എന്നൊരു ധാരണ വന്നിരുന്നു പക്ഷേ അതൊക്കെ മാറി അതൊന്നും നടക്കില്ല എന്നും പ്രായോഗിക തലത്തിൽ അതൊന്നും വരില്ല എന്നും മണിപ്പൂർ അവരെ ബോധ്യപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ മണ്ണാണ് മണിപ്പൂർ ആ മണിപ്പൂരിൻ്റെ അകത്തുനിന്ന് പാഠം പഠിച്ചു നിൽക്കുകയാണ് ഇന്ത്യയിലെ മൈനോറിറ്റീസ് അപ്പോൾ രണ്ട് തരത്തിലാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് അതായത് ഒന്ന് മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണോ എന്നൊരു ചർച്ച ഒരു ഭാഗത്ത് അവിടെ പോയിട്ടുള്ള കേരള കോൺഗ്രസിന് തിരിച്ച് യു ഡി എഫിലേക്ക് വരാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന ഒരു ചർച്ച മറുഭാഗത്ത് നടക്കുന്നു ഇതിനെങ്ങനെയാണ് പ്രസിഡന്റ് കാണുന്നത് ലീഗ് അപ്പുറത്ത് പോകാനുള്ള സാധ്യത കേരള ഒരിക്കലും മുസ്ലിം അപ്പുറത്ത് പോകും എന്ന് കണക്ക് കൂട്ടുന്ന ഒരാളല്ല കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാപനം മുതൽ സ്ഥാപന ദിവസം മുതൽ ഈ മുന്നണിയുടെ സംവിധാനത്തിൻ്റെ എന്താ പറയുക ഭാഗമാണ് മുസ്ലിം ലീഗ് ആ ലീഗിന് ഞങ്ങളെ വിട്ടു പോകാൻ കഴിയില്ല അവരുടെ അണികളും അത് സമ്മതിക്കില്ല ഉറപ്പാണ് കേരള കോൺഗ്രസിന് ഇങ്ങോട്ട് ജോസ് കെ മാണി ഇങ്ങോട്ട് കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വരേണ്ടതാണ് കാരണം കെ എം മാണി ഈ സ്ഥാപക നേതാവിൻ്റെ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി സിസിപിയോടല്ല നിൽക്കേണ്ടത് അവർ കോൺഗ്രസോടൊപ്പം തന്നെ നിൽക്കണം അവരെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാൻ എന്നും പ്രതീക്ഷയുള്ളവനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അവരുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് അതുകൊണ്ട് ഒരിക്കലും കേരള കോൺഗ്രസ് ഇടതുപക്ഷത്ത് നിൽക്കേണ്ട ഒരു ഘടകകക്ഷിയല്ല അവർ കോൺഗ്രസോടൊപ്പം നിൽക്കേണ്ടവരാണ് കോൺഗ്രസിൻ്റെ താവളത്തിലേക്ക് അവർ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ എന്താണ് പ്രസിഡന്റ് കാണുന്നത് ഞാൻ ചോദിക്കട്ടെ കർഷകരോടുള്ള ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ നയെന്താ കേരളത്തിലെ കേരള കോൺഗ്രസ് കർഷകന്മാരുടെ പാർട്ടിയാണ് കർഷകന്മാർക്ക് എന്നും താങ്ങുന്ന തള്ളുമാണ് കേരള കോൺഗ്രസ് കർഷകരോട് എവിടെയെങ്കിലും താരും തരിമ്പും നീതി പുലർത്തിയിട്ടുണ്ടോ ഈ ഗവൺമെൻറ് നെല്ലിൻ്റെ താങ്ങുവില കൊടുത്തു ഈ സർക്കാർ കർഷകന്മാരുടെ ലോണിന് എന്തെങ്കിലും ആശ്വാസം കൊടുത്തു ഇവർ കാർഷിക മേഖല തകർന്ന് തരിപ്പണമാകുമല്ലേ റബ്ബറിൻ്റെ വില അത് കേന്ദ്രത്തിനും കൂടെ റോളുണ്ട് റബ്ബറിൻ്റെ വില എവിടെയാണ് റബ്ബറിൻ്റെ വില കർഷകന്മാർ പട്ടണിയില്ലല്ലേ ഞാൻ ചോദിക്കുന്നു പിന്നെ കേരള കോൺഗ്രസിൻ്റെ അകത്ത് വരുന്ന അംഗങ്ങളെല്ലാം ക്രിസ്ത്യാനികളാണ് എല്ലാം ആണ് ഒട്ടുമിക്കുമ്പോൾ ക്രിസ്ത്യാനികളാണ് അവർക്കെല്ലാം റബ്ബറാണ് ആ റബ്ബറിൻ്റെ സ്ഥിതി എന്താ റബ്ബറിൻ്റെ സ്ഥിതി എന്താ രണ്ട് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും റബ്ബർ മേഖല തകർത്ത് തരിപ്പണാക്കിയില്ലേ അവർ നീതി പുലർത്തിയോ ഇവരോട് അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളും ആശങ്കകളും ഉണ്ട് ബാക്കി അടബാധ്യത ഒരു ഭാഗത്ത് ലോണിൻ്റെ ജപ്തി ഒരു ഭാഗത്ത് സാധനത്തിൻ്റെ വില കയറുന്ന ഒരു ഭാഗത്ത് താങ്ങുവില കൊടുക്കാത്തത് റബ്ബർ സംഭരണമില്ല നെല്ല് സംഭരണമില്ല ഈ രാജ്യത്തെ കർഷകന്മാർക്ക് എന്ത് നീതിയാണ് കിട്ടിയ ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ നിന്ന് ഈ മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ മുസ്ലിം വിരുദ്ധതയെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ആ സാഹചര്യമൊക്കെ മാറി കാരണം മണിപ്പൂർ നോക്കാനാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ കുറച്ച് ഇടപെടലുകൾ ആവശ്യമാണെന്ന് പ്രസിഡന്റിന് തോന്നില്ലേ കാരണം അതായത് മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിട്ടുള്ള മുസ്ലിം വിരുദ്ധത അത് അസംബന്ധമാണെന്നോ അനാവശ്യമാണെന്നോ അല്ലെങ്കിൽ അത് അകാരണമാണെന്നോ ബോധ്യപ്പെടുത്തേണ്ട ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ടോ ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തല്ലോ ഞാനിത് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ മണിപ്പൂരിൻ്റെ മണിപ്പൂരിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ജനസദസ്സ് സംഘടിപ്പിക്കാൻ പോവാണ് അല്ലല്ല ഞാൻ ചോദിക്കുന്നത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മുസ്ലിം വിരോധവും ഭയവും അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടല്ലോ അല്ല അതങ്ങനെ ശക്തമായി രൂപപ്പെട്ടിട്ടൊന്നുമില്ല അങ്ങനെ ഒരു ചർച്ച ഇടക്കാലത്ത് വന്നു എന്നല്ലാതെ അതൊരു ശക്തമായ ഭാഷയിൽ നിന്നൊന്നും പോയിട്ടൊന്നുമില്ല അത് എന്താ പറയുക മുളയിലേ അത് 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 പിന്നെ നിന്നുപോയി അത് വർദ്ധിച്ചിട്ടില്ല ശക്തി മാറിച്ചിട്ടില്ല കരുത്താർജിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊരു ശക്തമായ ഒരു പ്രശ്നമായി ഇപ്പം നിലനിൽക്കുന്നില്ല നേരത്തെ തുടക്കത്തിലുണ്ടായിരുന്നു ചെറിയ മട്ടത്തിൽ അത് പക്ഷേ അത് അങ്ങനെ അങ്ങ് തേഞ്ഞു പോഞ്ഞങ്ങ് പോയി കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള കോർഡിനേഷനിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു ഞങ്ങൾ വളരെ ഐക്യത്തിലാണ് അങ്ങനെ ആർക്കും പരാതികളില്ല എന്ന്
നിങ്ങൾ രണ്ടുപേരുടെയും ശൈലി കോൺഗ്രസിനകത്ത് വിമർശിക്കപ്പെടുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഉറപ്പാണോ? സത്യസന്ധമാണോ? അങ്ങനെ ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ടെന്നുള്ള വിവരങ്ങളെല്ലാം പുറത്തു, കാരണം എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ, ഒരു സഹകരണം ഉണ്ടാകുന്നില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പല വേദികളിലും ഉയർന്നു കേട്ടു. അതിപ്പോൾ ഓരോ വ്യക്തികളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളായിരിക്കാം. പൊതുവായി നമുക്കൊരു താല്പര്യം, നമുക്കൊരു നയമുണ്ട്. എല്ലാ വിഷയങ്ങളും എല്ലാവരുമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ വിഭാഗവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ആ സേവം ഐക്യം ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താണ് ഞങ്ങൾ പോകുന്നത്. എന്നാലും പരാതിയുള്ളവരുണ്ടാകും. ഇതൊരു വലിയൊരു പാർട്ടിയല്ലേ. ചെറിയ പരാതി ഉണ്ടെങ്കിൽ നമ്മളത് കേട്ട് കേൾക്കുമ്പോൾ പരിഹരിക്കും. അത്രയൊക്കെ പറ്റുള്ളൂ. പാർട്ടിയിലെ തന്നെ നമ്മൾ എത്ര നമ്മൾ പിന്നെ ശ്രദ്ധാലുക്കളായാലും പാളിച്ചകൾ ചില സ്ഥലത്തൊക്കെ ഉണ്ടാകാം. ആ പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പരിഭവങ്ങളും ഉണ്ടാകും. ആ പരിഭവങ്ങളൊക്കെ പറഞ്ഞങ്ങ് തീരും. ഇതൊരു സൗഹാർദ്ദമുള്ളൊരു പാർട്ടി, നമ്മളൊരു പാർട്ടി, കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടി, ഒരു വലിയ പ്രസ്ഥാനം, ഒരുപാട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു പാർട്ടി. അതിനകത്ത് ചില പാകപ്പെടുകളൊക്കെ ആരിൽ നിന്നും വരാം. പക്ഷേ ആ പാകപ്പെടുകളെല്ലാം ഒരു ശത്രുതാ മനോഭാവത്തോടെ നോക്കിക്കാണാൻ അങ്ങനെ ആരും മെനക്കെടാറൊന്നുമില്ല. അഭിപ്രായം പറയും. അഭിപ്രായം പറഞ്ഞാൽ അതിന് തിരിച്ച് അതിന് വിശദീകരണം കൊടുത്താൽ അത് അവിടെ തീരും. കോൺഗ്രസ്സിൽ നിന്ന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതല്ലേ കോൺഗ്രസിൻ്റെ മഹത്വം. സി പി എമ്മിൽ അങ്ങനെ ഉണ്ടൊരു അസ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ലല്ലോ. സി പി എമ്മിനകത്ത് അങ്ങനെ പാർട്ടിക്കകത്ത് ഏതൊക്കെ ഇങ്ങനെ നേതാക്കന്മാരെ കുറിച്ച് പറയാൻ പറ്റുമോ? പറഞ്ഞാലും പാർട്ടിക്ക് പുറത്തല്ലേ. നമ്മളങ്ങനെ ഇല്ലല്ലോ. നമ്മൾ കേൾക്കും, കേൾക്കും, അതിന് വിശദീകരണം കൊടുക്കും, അത് കൺവിൻസ് ചെയ്യിപ്പിക്കും, ആ വിഷയം അവിടെ തീർക്കും. അതാണ് നമ്മളെ സ്റ്റൈൽ. എത്രയോ വ്യത്യാസമുണ്ട് സി പി എം സ്റ്റൈലും നമ്മുടെ സ്റ്റൈലും. ശ്രീ കെ സുധാകരൻ, താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മുൻപൊരിക്കൽ ഇതുപോലെ ഒരു അഭിമുഖത്തിലാണ് താങ്കൾ കെ പി സി സി അധ്യക്ഷനാകാനുള്ള സാഹചര്യത്തെക്കുറിച്ചും സാധ്യതകളെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചിരുന്നത്. അപ്പോൾ കെ പി സി സി അധ്യക്ഷൻ, അപ്പോൾ അന്ന് താങ്കൾ ഒരുപാട് സ്വപ്നങ്ങൾ ആ അഭിമുഖത്തിൽ പങ്കുവച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം കെ പി സി സി അധ്യക്ഷനാകുമ്പോൾ ഏത് തരത്തിലാണ് കോൺഗ്രസിന് ഉടച്ചു വാർക്കേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ അങ്ങനെ ഒരു പദവിയിലേക്ക് വന്നാൽ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അന്ന് താങ്കൾ വിശദീകരിച്ചിരുന്നു. താങ്കൾ കെ പി സി സി അധ്യക്ഷനായ ശേഷം ഒരു സെമി കാഡർ സംവിധാനത്തിലേക്ക് ഈ പാർട്ടിയെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. അതെവിടെ വരെയായി? വിജയിച്ചോ? അതോ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടോ? ഉപേക്ഷിച്ചില്ല, പാതി വഴിയിൽ നിൽക്കുന്നുണ്ട്. വിജയിച്ചിട്ടില്ല, പാതി വഴിയിൽ നിൽക്കുന്നുണ്ട്. അത് പാതി വഴിയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ പുനഃസംഘടന കുറേ നീണ്ടുപോയി എന്നുള്ളതാണ്. നമുക്കിത് താഴെത്തട്ടിൽ ബൂത്ത് കമ്മിറ്റി വരെ വന്നാൽ മാത്രമേ ആ സിസ്റ്റത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കൂ. അതിൽ അടിത്തട്ടിൽ വരുന്ന സി യു സി ആണ് അതിൻ്റെ അടിസ്ഥാന ഘടകം. സി യു സി വന്നു കഴിഞ്ഞാൽ പാർട്ടിക്കൊരു സെമി കേടറാവും. നമ്മുടെ പാർട്ടിയുടെ നമുക്ക് ഇന്ന് ഏറ്റവും വലിയ നമ്മുടെ ദൗർബല്യം എന്ന് പറയുന്നത് താഴെത്തട്ടിലെ നമ്മുടെ പ്രവർത്തന ലാഘിത്യമാണ്, പ്രവർത്തനമില്ലായ്മയാണ്. ആ പ്രവർത്തനമില്ലായ്മ പരിഹരിക്കുന്ന ഏറ്റവും വലിയ മരുന്നാണ് നമ്മുടെ സി യു സി. സി യു സി എന്ന് പറയുന്നത് 30-40 കോൺഗ്രസ് ഭവനങ്ങളുടെ ഒരു യൂണിറ്റാണ്. അത് ബൂത്തിലാണ്, ബൂത്തിലാണ്. ഒന്ന്, നമ്മളെ ഇടയിലുള്ള ഐക്യം, ആ ഐക്യം ഈ സി യു സി യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് റീഗെയിൻ ചെയ്യാൻ സാധിക്കും. രണ്ട്, പുതിയ തലമുറ യാന്ത്രികമായി കോൺഗ്രസിലേക്ക് വരും. കോൺഗ്രസ് കുടുംബത്തിലെ മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് മാസാമാസം ഒരു ദിവസം ഒരു വീട്ടിൽ സമ്മേളിച്ച് ഭക്ഷണം കഴിച്ച് രാഷ്ട്രീയ ചർച്ച നടത്തി ഒരു കുടുംബ ബന്ധം സ്ഥാപിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ആ സി യു സി യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വൈകാരിക ബന്ധവും നമ്മുടെ രാഷ്ട്രീയ കരുത്തും ഒക്കെ വർദ്ധിക്കുന്ന രീതിയിലേക്ക് പോകും. ഈ സെമി കാഡർ സംവിധാനത്തിലേക്ക് എത്തുന്നതിന് നേതാക്കൾ ആരെങ്കിലും തടസ്സമുണ്ടോ? മറ്റാരുടെയും എല്ലാ ആളുകളും അതിന് സപ്പോർട്ടാണ്. എല്ലാ ആളുകളും സപ്പോർട്ടാണ്. അത് നിന്നുപോയതിൽ എല്ലാ ആളുകൾക്കും ദുഃഖമാണ്. നിന്നുപോയത് പുനഃസംഘടന പൂർത്തിയാവാത്തത് കൊണ്ട്, ഇടയ്ക്ക് പുരുഷങ്ങളുടെ പോലെ നീണ്ടുപോയി. നമ്മൾ പ്രതീക്ഷിക്കാത്ത നിങ്ങളിലാണ്. നമ്മൾ ഞാനിത് പ്രസിഡൻ്റായി കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടാണ് അത് തുടങ്ങാൻ പറ്റിയത്. അത്രയും കാലം നീണ്ടുപോയത് കൊണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, കാലതാമസം മാത്രം. അതുകൊണ്ട് വി വിൽ റീഗെയിൻ ഇറ്റ്, ഷുവർ. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ ഇപ്പോൾ താങ്കൾ ഈ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് വളരെ ജനപ്രിയനും ജനകീയനുമായ നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹം എല്ലാ വിഭാഗങ്ങളും, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെ മാത്രമല്ല ഘടകകക്ഷികളെയും ഒക്കെ ഒപ്പം നിർത്തുന്നതിനുള്ളൊരു ബൈൻഡിങ് ഫോഴ്സായി, ഒരു എനർജിയായി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം താങ്കളുടെ ഈ നേതൃതലത്തിൽ നിന്നുള്ള പ്രവർത്തനത്തെ, കോൺഗ്രസിൻ്റെ വളർച്ചയും ഒക്കെ ബാധിക്കുന്നു? അത് ബാധിച്ചു തുടങ്ങി? അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ ഇന്നത്തെ ഒരു സാഹചര്യം പാർട്ടിക്ക് ദോഷമായിട്ടുണ്ട്, സംശയമൊന്നുമില്ല. നമുക്ക് വലിയൊരു ഒരു ഒരു അത്താണിയായിരുന്നു സി ഉമ്മൻചാണ്ടി. ഏത് വിഷയം വന്നാലും അതിന് പരിഹാരം കാണാനും സംസാരിക്കാനും പരിഹരിക്കാനും ഒക്കെ മുൻപിൽ നിന്നിരുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമസ്ഥത നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത് വലിയ നഷ്ടം തന്നെയാണ്, പാർട്ടിക്ക് ഒരു തർക്കവും ഇല്ല. പക്ഷേ ആ നഷ്ടം നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തി നമ്മളത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ പല സന്ദർഭങ്ങളിലായിട്ട് പലതരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ താങ്കൾ അധ്യക്ഷ പദവിയിൽ എത്തിയ ശേഷമാണ് ഇപ്പോൾ ശശി തരൂർ എടുക്കുന്ന ചില നിലപാടുകൾ അതിന് കിട്ടിയ ചില സ്വീകാര്യത പിന്തുണ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നേതാക്കൾ വന്ന സാഹചര്യം വി ഡി സതീശന് അതിന് മറുപടി പറയേണ്ടി വന്ന പശ്ചാത്തലം ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് താങ്കൾ നേതൃപദവിയിൽ ഇരിക്കുമ്പോൾ കോൺഗ്രസിൽ സംഭവിക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ പരിഗണിച്ചില്ലേ ഇപ്പോൾ ഇതൊന്നും ശബ്ദമുണ്ടോ അതാണ് അതിൻ്റെ വ്യത്യാസം നമ്മൾ ഒരു ആയുധം എടുക്കാതെ ഒരു ഒരു നടപടിയും എടുക്കാതെ നമ്മളതെല്ലാം ഒതുക്കിയില്ലേ അതാണ് നമ്മളെ ശൈലി സി പി എം അങ്ങനെ എന്താ ചെയ്യുക സി പി എം അല്ലെങ്കിൽ പിന്നെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കും സസ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ബഹളമുണ്ടാക്കും നമ്മളതൊന്നും ചെയ്തില്ലല്ലോ നമ്മൾ ശാന്തമായി ആ വിഷയം നമ്മൾ കൈകാര്യം ചെയ്തു ഇപ്പോൾ എന്തെങ്കിലും വിഷയമുണ്ടോ ശശി തരൂരിനെ കൊണ്ട് വല്ല പ്രശ്നമുണ്ടോ ശശി തരൂർ പാർട്ടിനെ കൊണ്ട് വല്ല വിഷയമുണ്ടോ ഒന്നുമില്ലല്ലോ വളരെ സൗഹാർദ്ദപരമായി ശശി തരൂരും പാർട്ടിയും ഒരുമിച്ച് പോകും കെ സുധാകരന്റെ നിയന്ത്രണത്തിലാണോ കേരളത്തിലെ കോൺഗ്രസ് ആണ് പൂർണ്ണമായി സംശയമില്ല സംശയമില്ല അപ്പോൾ അങ്ങനെ ഒരു 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 കേഡർ സ്വഭാവം ആ നിലയ്ക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതായത് വൺ കമാൻഡ് എന്ന നിലയിൽ ഉണ്ട് താങ്കളെ നിരാശപ്പെടുത്തിയ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അധ്യക്ഷ പദവിയിൽ വന്ന ശേഷം ആത്മാർത്ഥമായി പറഞ്ഞത് നിരാശപ്പെടുത്തി എന്ന് പറയാവുന്ന എണ്ണപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഓർക്കുന്നില്ല അതൊക്കെയാണെന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം മറ്റ് വളരെ എണ്ണപ്പെട്ട ഒരു വിഷയം ഉണ്ടായിട്ടില്ല എല്ലാറ്റിനും ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കി മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് ഇനി അതിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അവരെ ബോധ്യപ്പെടുത്തി പരിഹരിച്ചിട്ടുണ്ട് താങ്കൾക്കെതിരെ വരുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വിവാദങ്ങൾക്കൊക്കെ പിന്നിൽ ഇടതുപക്ഷം പ്രവർത്തിക്കുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞു ഇപ്പോൾ മോൻസന്റെ കാര്യത്തിൽ പറഞ്ഞു അതേപോലെ തന്നെയാണ് 2021-ൽ പ്രശാന്ത് ബാബു നൽകിയ കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് താങ്കൾ ഇടപെട്ടു കൊലപാതക ശ്രമം നടത്തി വധഗൂഢാലോചന നടത്തി അതിനുവേണ്ടി സുധാകരൻ കോപ്പുകൂട്ടി ഞാനായിരുന്നു കെ സുധാകരനെ രക്ഷപ്പെടുത്തിയത് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഇങ്ങനെ തുടങ്ങി താങ്കളുടെ വ്യക്തിത്വത്തെ താങ്കളുടെ രാഷ്ട്രീയ പ്രതിച്ഛായയെ തകർക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള അതിന്റെ പിറകിൽ അപ്പൊ അതിന്റെ പിറകിൽ ഒരു കൂടശക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി പരിശോധിക്കപ്പെടേണ്ടതല്ലേ അതെ അല്ല ഉണ്ട് കൂടശക്തി ഉണ്ട് അതിന്റെ പിറകിൽ സി പി എം ആണ് അദ്ദേഹം ഇന്ന് സി പി എം കാരനാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം എന്താ എന്നെ അപായപ്പെടുത്താൻ അവൻ സാഹചര്യം ഉണ്ടാക്കി അവൻ എൻ്റെ പെർമനന്റ് ഡ്രൈവറൊന്നുമല്ല താൽക്കാലികമായി എൻ്റെ ഡ്രൈവർ വന്നില്ലെങ്കിൽ ആ ദിവസം വണ്ടിയെടുക്കുന്ന ഒരു ഡ്രൈവറാണ് അവൻ ഞാൻ കൊടുത്ത ജോലിയാണ് ബാങ്കിലെ ജോലി അത് ഒരു പാർട്ടി കോൺഗ്രസ്സുകാരൻ നിലക്ക് കൊടുത്തതാണ് അദ്ദേഹം കോർപ്പറേഷൻ കൗൺസിൽ മുനിസിപ്പാലിറ്റി കൗൺസിലറായിരുന്നു ഒരു തവണ രണ്ട് തവണ ആയിട്ടില്ല ഓർമ്മ വേണം എന്തുകൊണ്ടാവാത്തത് ഉണ്ടാവാത്തത് അദ്ദേഹത്തിൻ്റെ വളരെതായ്മ കൊണ്ടാണ് അപ്പോൾ എനിക്കെതിരെ എനിക്ക് എന്നെ എന്നെ സി പി എംകാർക്ക് എന്നെ വധിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹം ഒരു വീടെടുത്തിരുന്നു കൂത്തുപറമ്പിൽ ആ വീട് കൂട്ടിക്കുണലിൽ വീട്ടിൽ കൂടിയ വീട്ടിൽ എന്നെ കൊണ്ടുപോകണമെന്ന് നിർബന്ധം പിടിച്ചു എന്നെ ഒരു ദിവസം കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഞാൻ ഡേറ്റ് കൊടുത്തു ഒക്കെ ചെയ്തു പക്ഷേ ഞാൻ ഡേറ്റ് പോകുന്ന രാവിലെ ഉച്ചക്ക് ഒരു 2 മണിക്കാടി എത്താനാണ് തീരുമാനിച്ചത് 11 മണിക്ക് എനിക്ക് 10:30 ഒരു സി പി എംകാരൻ്റെ ഫോൺ വന്നു എൻ്റെ പി എക്ക് ഇത് പ്രശാന്ത് ബാബുവിനെടുക്ക സുധാരൻ പോകുന്നുണ്ട് പോകരുത് എന്ന് പറയണം അത് അപകടമാണ് ആപത്തിലേക്കാണ് പോകുന്നതെന്ന് പറയണം എന്ന് പറഞ്ഞാൽ അവർ കർശനമായി പറഞ്ഞു ഞാനിത് വെറുതെ പറയുന്നല്ല സീരിയസ് ആണ് വേണം നിങ്ങൾ അന്വേഷിച്ചോളൂ അവിടെ അന്വേഷിച്ചിട്ട് പോയാൽ മതി പോകരുത് ഞങ്ങൾ പോയില്ലെന്ന് മാത്രമല്ല ഞങ്ങളൊരാളെ ഒരു അവിടുത്തെ ഒരു മണ്ഡലം സെക്രട്ടറിയെ വിളിച്ച് അവരുടെ വീട്ടിൻ്റെ പരിസരം പരിശോധിക്കാൻ വേണ്ടി അയച്ചു അവൻ്റെ വീട്ടിൻ്റെ മുൻഭാഗം മുഴുവൻ ഈ കല്ല് കൊത്തുന്ന പണയാണ് 2 പണയിൽ 10-20 ആളുകൾ ആയുധം കൊണ്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ എന്നെ ഒന്ന് വധിക്കാൻ സി പി എം ശക്തിധരൻ പറഞ്ഞതിൻ്റെ ഒക്കെ തൊന്നാണത് 5:50 വിവരം കൊടുത്തിട്ടാണ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത് അത് സത്യമാണെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ എത്രയോ എക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട് 6-7 സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് ശക്തിധരൻ പറഞ്ഞതുപോലെ തന്നെയാണ് എത്രയോ എണ്ണം ഞാൻ ആറ് പിന്നെ കൊലപാതക ശ്രമത്തെ അതിജീവിച്ചവനാണ് ഫേസ് ചെയ്തവനാണ് രക്ഷപ്പെട്ടവനാണ് പക്ഷേ അതിലേറെ തവണ അത് അത് ഇത് പോയിട്ടുണ്ട് ലൈവ് പോയിട്ടുണ്ട് അലസി പോയിട്ടുണ്ട് അതിലേറെ തവണ അലസി പോയിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലെ അലസി പോയിട്ടുണ്ട് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് ഞാൻ വഴിമാറി പോയിട്ടുണ്ട് ഞാൻ പോയ വഴിക്ക് തിരിച്ചു വരില്ല ആ കാലഘട്ടങ്ങളിൽ എൻ്റെ ഫോണിൻ്റെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് 3 നമ്പർ പ്ലേറ്റ് വെക്കും പുറത്ത് അത് മാറ്റും കടക്കളയും മാറ്റിക്കൊണ്ടിരിക്കും കാറ് എന്നാ കാറ് നമ്പർ തിരിയാതിരിക്കാൻ കാറിൻ്റെ കളറ് മാറ്റുന്ന ടാപ്പ് ഒട്ടിക്കും ചില സ്ഥലത്തൊക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ പലപ്പോഴും രക്ഷപ്പെട്ടു വന്നത് ഞാൻ പോയ വഴിക്ക് തിരിച്ചു വരില്ല ഒരു പോയ വഴി 1 കിലോമീറ്റർ ആണെങ്കിൽ 3 കിലോമീറ്ററോ 4 കിലോമീറ്ററോ വളഞ്ഞിട്ട് ഞാൻ തിരിച്ച് മറ്റൊരു വഴിക്കേ വരൂ
പരിപാടിക്ക് പോകുമ്പോൾ അതിൻ്റെ ഫുൾ സെറ്റപ്പും തയ്യാറെടുപ്പെടുത്തിട്ടേ പോവുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഞാൻ പോയത്. അതുകൊണ്ടാണ് ഞാനിത് ജീവിച്ചിരിക്കുന്നത്. 6 തവണ വധശ്രമത്തെ നേരിൽ കണ്ടു, 3 തവണത്തെ മരണം മുഖാമുഖം കണ്ടവനാണ് ഞാൻ. പ്രസിഡന്റ്, ഞാൻ അതിനകത്ത് ചോദിക്കുന്ന കാര്യം, ഇപ്പം ശക്തിധരൻ ചില കാര്യങ്ങൾ പറയുന്നു, CPM പറയുന്നു അത് നുണയാണ് അത് തള്ളിക്കളയുന്നു, ഇവിടെ പ്രശാന്ത് ബാബു ചില കാര്യങ്ങൾ പറയുന്നു താങ്കൾക്ക്, താങ്കൾ പറയുന്നു അത് നുണയാണ് അത് തള്ളിക്കളയുന്നു. നേതാക്കൾക്കെതിരെ ഇതുപോലെയുള്ള വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ നിങ്ങളുടെ രണ്ടു കൂട്ടരും പറയുന്നത്? അതിന് ഞാൻ ഒരു കാര്യം, എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച പ്രശാന്ത് ബാബുവിൻ്റെ ആരോപണം ഇപ്പോൾ വിജിലൻസ് പോലീസിൽ പോയിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം വരട്ടെ. അന്വേഷണം റിപ്പോർട്ട് കിട്ടിയാൽ ഞാൻ പറഞ്ഞതാണോ ശരി, അതല്ല മറ്റേതാണോ ശരി, നിങ്ങൾക്ക് ബോധ്യമാവും. ഇപ്പം കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ കോടികൾ ഉണ്ടാക്കി, എണ്ണാറ് ഇൻഡസ്ട്രി വരെ ഞാൻ 1000 കോടി ലക്ഷക്കണക്കിന് കോടി 1000 കോടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ എന്തെങ്കിലും ആക്ഷേപമുണ്ടായിരുന്നു. അതെ, അതാ ചോദിക്കുന്നത്. അത് അന്വേഷണം വരട്ടെ, അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്, അവർ നടക്കട്ടെ. അതിനകത്ത് ഒരു നയാ പൈസകളെ കണക്കിനകത്ത് പാളിച്ചിട്ടുണ്ടെന്ന് കണ്ടാൽ ഞാൻ ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കും. മനസ്സിലായോ? ഇത് വർത്തമാനം മാത്രമല്ല, അത് പ്രവൃത്തിയായിരിക്കും. എനിക്ക് വിശ്വാസമുണ്ട് എന്നെ, ഞാൻ അങ്ങനെ ഒരു പൊതുഫണ്ട് ദുരുപയോഗം ചെയ്തിട്ടില്ലെന്ന് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. അതെൻ്റെ ആത്മവിശ്വാസം, എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആത്മവിശ്വാസമാണ്. ഞാൻ ഒരിക്കലും എവിടെയും ഞാൻ അഴിമതി കാട്ടിയിട്ടില്ല, ഞാൻ പണം തോർത്തെടുത്തിട്ടില്ല, പണം അതുപോലെ അഭിഹിതമായി ഉണ്ടാക്കിയിട്ടില്ല. പ്രസിഡന്റ്, ഈ KPCC അധ്യക്ഷ പദവിയിലേക്ക് വരുന്നതിന് മുൻപ് താങ്കളെ സംബന്ധിച്ച് ആ പദവിയിലേക്ക് എത്തുക എന്നത് ഒരു ആഗ്രഹമായിരുന്നു എന്ന് ഞാൻ പറയും. എനിക്കറിയില്ല താങ്കൾ അങ്ങനെ ആഗ്രഹിച്ചു എന്ന്, പക്ഷേ പല സന്ദർഭങ്ങളിലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു. ഈ അധ്യക്ഷ പദവിയിൽ എത്ര നാൾ താങ്കൾ തുടരും? അത് ഞാൻ പറയേണ്ടതല്ല, അത് എൻ്റെ പാർട്ടി പറയേണ്ടതാണ് എത്ര കാലം തുടരണമെന്ന്. എൻ്റെ പ്രവർത്തനം ഹിതകരമല്ല എന്ന് വരുമ്പോൾ പാർട്ടി മാറാൻ ആവശ്യം. ഞാൻ വളരെ ഡയറക്റ്റായിട്ട് ചോദിക്കാം, അടുത്ത തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ശ്രീ കെ സുധാകരൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു താല്പര്യമോ അങ്ങനെ ഒരു ലക്ഷ്യവും ഇല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ശ്രീ കെ സുധാകരന് താല്പര്യം? എന്റെ ലക്ഷ്യമേ അല്ല അത്. ആഗ്രഹമുണ്ടോ? ഇല്ല, പൊളിറ്റീഷ്യൻ സംബന്ധിച്ച് ആഗ്രഹം ടാർഗറ്റ് അല്ല, ടാർഗറ്റ് വല്ല ആഗ്രഹവും ഇല്ല. പക്ഷേ KPCC പാർട്ടി പറഞ്ഞാൽ എന്ത് പോസ്റ്റിലേക്കും ഞാൻ മത്സരിക്കും, ഏത് പോസ്റ്റിലേക്കും ഞാൻ ഇരിക്കും. പാർട്ടി പറഞ്ഞതിനനുസരിക്കുന്ന ഒരു പാർട്ടിയാണ്, പ്രവർത്തകനാണ് ഞാൻ. അങ്ങനെ ഒരു ആഗ്രഹം വ്യക്തിപരമായി താങ്കൾ കൊണ്ടു നടക്കില്ല? ഇല്ല, വേണ്ടി വന്നാലാകാം, അതാണ് പാർട്ടി പറഞ്ഞാലാവാം അത്രേ. ഈ കോൺഗ്രസിനകത്ത് UDFനകത്ത് ഇപ്പോൾ UDF എന്ന സംവിധാനമാണ് ഇനി പ്രധാനമായും ഈ ഇലക്ഷനെ നേരിടാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അവിടെ ഒരു അഴിച്ചുപണി, അല്ലെങ്കിൽ അവിടെ ഇനി വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് KPCC അധ്യക്ഷൻ എന്ന നിലയിൽ UDF എന്ന സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ? UDFന്റെ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഘടകകക്ഷികൾ തമ്മിലുള്ള ബന്ധം ഒന്നുകൂടെ സുദൃഢമാക്കണം. പരസ്പരമുള്ള വിശ്വാസവും ഐക്യവും ഒന്നുകൂടെ ശക്തിപ്പെടുത്തണം. ഒരു തീരുമാനമെടുക്കുന്നത് സുചിന്തിതമായ ചർച്ചയ്ക്ക് ശേഷം എടുക്കുന്ന തീരുമാനം സ്വന്തം തീരുമാനം പോലെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളായി എല്ലാ പാർട്ടിക്കാരെയും മാറ്റണം. എല്ലാവരും തൽപരരാണ്, എല്ലാവരുടെയും നല്ല നേതൃത്വമുണ്ട്. അതുകൊണ്ട് ഈസിലി നമുക്കത് സാധിക്കും. ഏറെ പണിപ്പെടാനൊന്നുമില്ല. സതീശൻ അതിന് പ്രാപ്തനാണെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം വളരെ നന്നായി ഘടകകക്ഷികളെ ഡീൽ ചെയ്യുന്നുണ്ട്, അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഒരു തർക്കമൊന്നും UDFലേറെയൊന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ VD സതീശനുമാരി, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബെന്നി ബെഹനാൻ, അല്ലെങ്കിൽ ശശി തരൂർ, ഇങ്ങനെ കോൺഗ്രസിലെ നേതാക്കൾക്കൊക്കെ തന്നെ, ഇപ്പോൾ രമേശ് ചെന്നിത്തല, ഇവർക്കൊക്കെ തന്നെ പലതരത്തിലുള്ള വിയോജിപ്പുകളോ അഭിപ്രായ ഭിന്നതകളോ, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി ഇപ്പോൾ കെ മുരളീധരൻ അവർക്ക് കിട്ടുന്നില്ല എന്നോ അവർ പരിഗണിക്കപ്പെടുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ, പരിഭവങ്ങൾ പല പല സന്ദർഭങ്ങളിലായി അവർ പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾ, ഇത്രയേറെ നേതാക്കന്മാരിരിക്കുന്ന ഒരു പാർട്ടിക്കകത്ത് ഇത്രയേ പരാതിയുള്ളൂ എന്നത് ഒരു കാര്യമല്ല. നേതാക്കന്മാർ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോസ്റ്റുകൾ അവർക്ക് കിട്ടില്ലല്ലോ. UDFന്റെ ചെയർമാൻ, UDFന്റെ കൺവീനർ ഒരാളാണ്, UDF ലീഡർ ഒരാളാണ്. അത് ആഗ്രഹിക്കുന്ന ഒരു 10 ആളുണ്ടായാൽ 9 ആൾ നിരാശരല്ലേ? ഇത് സ്വാഭാവികമല്ലേ? നേതാക്കന്മാർ ഏറ്റവും കൂടുതലുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ എല്ലാവരുടെ താല്പര്യങ്ങളും 100% പ്രൊട്ടക്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്ന സാഹചര്യം പാർട്ടിക്കകത്തോ മുന്നണിക്കകത്തോ ഉണ്ടാകാതിരിക്കുമ്പോൾ അപ്രിയമുണ്ടാകും,
അനിഷ്ടകളുണ്ടാകും അസന്തുഷ്ടി ഉണ്ടാകും അതൊക്കെ ഒരു പ്രകൃതി നിയമമാണ് പറയുന്നത് ഞാൻ അതിനെയൊക്കെ അതിനെയൊക്കെ നമ്മൾ പരിവപ്പെടുത്തി കൊണ്ടുപോകുന്നതാണല്ലോ നേതൃത്വത്തിൻ്റെ കഴിവ് അത് കൊണ്ടുപോകുന്നത് കൊണ്ടാണല്ലോ കോൺഗ്രസും മുന്നണിയും ഇതുപോലെ പോകുന്നത് ഇപ്പോൾ ഈ മോൺസന്റെ കേസിലും പരാതിക്കാർ വന്നപ്പോഴും ഈ പോക്സോയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ താങ്കൾ പറഞ്ഞു ഇതിനകത്തൊക്കെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്നാണ് ആ ദിവസങ്ങളിൽ ഇറങ്ങിയ ഒരു ആ ഗൂഢാലോചനയാണ് ഞാൻ ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്ത് നേരത്തെ പറഞ്ഞത് അതെ നേരത്തെ പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് പ്രസിഡന്റ് അതായത് അതിനുശേഷം പിന്നീട് വന്നൊരു പത്ര റിപ്പോർട്ടിൽ കണ്ടത് ഈ പല സന്ദർഭങ്ങളിലും ഇതിൽ വേണ്ട രീതിയിൽ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വരാത്തതിന് ഒരു കാരണം മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇതല്ലാതെ മറ്റൊരു പരാതി കൂടി താങ്കൾക്കെതിരെ ഉണ്ട് ഞാൻ പറഞ്ഞതിൽ പത്ര റിപ്പോർട്ടിനെ അധികരിച്ചാണ് അങ്ങനെ ഒരു വിവരം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ താങ്കൾക്കെതിരെ മറ്റൊരു പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ സോളിഡ് ആയിട്ടുണ്ട് ഇല്ല 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 ആശങ്കപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിണറായി വിജയൻ എന്നേ അത് പുറത്തു വിടും എന്നെ സംരക്ഷിക്കും പിണറായി വിജയൻ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ അല്ലേ പിണറായി വിജയന്റെ കയ്യിൽ എന്നെ തകർക്കാനുള്ള ബോംബുണ്ടെങ്കിൽ എന്നോ എന്നെ നൂറ് പല നിരവധി വട്ടം കൊല്ലാൻ ആളെ അയച്ച പിണറായി വിജയൻ എന്നോ എന്നെ ആ ആയുധൊട്ട് തകർത്തിട്ടുണ്ടാവില്ലേ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസിൽ വരുത്തേണ്ട കറക്ഷൻസ് എന്തൊക്കെയാണ് കറക്ഷൻസ് ഒന്നുമില്ല ഒന്ന് ജനവിശ്വാസം ജനപ്രവർത്തകന്മാരെ അടിയന്തരമായി നമ്മൾ ഇലക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങണം വോട്ടർ പട്ടിക വർക്ക് നടത്തണം അതുപോലെ കോൺഷ്യൻസി വൈസുള്ള വർക്കുകൾ നടത്തണം നമ്മുടെ സ്ഥാനാർത്ഥികൾ വളരെ നേരത്തെ കണ്ടെത്തണം അവരെ നേരത്തെ നമ്മൾ ഫീൽഡ് ചെയ്യണം അതുപോലെ തന്നെ അവർക്ക് മുറയിൽ പോസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കുന്ന പൊളിറ്റിക്കൽ എക്യുപ്മെൻറ്റ്സ് കൊടുക്കണം അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിഷൻ 24 വെച്ച് നമ്മളതിലേക്ക് ഇറങ്ങി ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു ചില നിയോജകമണ്ഡലത്തിലൊക്കെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥിയെ നേരിട്ട് കുറച്ചുകൂടെ വളരെ നേരത്തെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി നേരത്തെ ഫിക്സ് ചെയ്ത് അവരെ നിയോജക മണ്ഡലത്തിൽ സുപരിചിതനാക്കണം അങ്ങനെയുള്ള കുറേ നയങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനങ്ങൾ നമ്മൾ മുമ്പോട്ട് പോകും ഏതായാലും പുതിയ പ്രതിസന്ധികളെ മറികടക്കാൻ പ്രസിഡന്റിന് കഴിയട്ടെ താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് ഓക്കെ